ഞാനാണ് കേമൻ എന്ന് പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൊടിയ അബദ്ധമാണ്, വമ്പൻ രാഷ്ട്രീയ അബദ്ധം. കേന്ദ്ര സർക്കാരിനെതിരായ കേരള സർക്കാരിൻ്റെ പോരാട്ടത്തിൽ പങ്കാളികളാകാനില്ല എന്ന് പറഞ്ഞ വി ഡി സതീശനും കെ സുധാകരനും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് അതിനുള്ള മറുപടി ഉറപ്പായും പറയേണ്ടി വരും. കാരണം കർണാടക സർക്കാർ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വലിയ സമരത്തിൽ പങ്കാളികളായതിനു ശേഷം പറയുന്നത്, ഇത്തരത്തിൽ ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഭരണകക്ഷി പാർട്ടികളുടെ ഒരു വലിയ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഖ്യം സാധ്യമാകണം എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല, തങ്ങളെ ഭരിക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലയിൽ. കേരള സർക്കാരാണ് ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് കർണാടക സമരം നടത്താൻ തീരുമാനിച്ചതും ഒരു ദിവസം മുൻപേ നടത്തിയതും. 187,000 കോടി രൂപ ഞങ്ങൾക്ക് നൽകാനുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാണ് തമിഴ്നാട് കർണാടക സർക്കാർ അവിടെ സമരം ചെയ്തത്. തമിഴ്നാട് സർക്കാർ കേരളത്തിൻ്റെ സമരത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായത് ഇതുപോലെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത വിധം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലുള്ള പ്രതിഷേധമായിട്ടാണ്. നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് സ്റ്റാലിൻ പറയുന്നതും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും പറയുന്നതും ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് മനസ്സിലാകാത്ത ഒരേ ഒരു വിഭാഗം കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാരാണ്. നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളതാണത്. ദേശീയ തലത്തിലെ കോൺഗ്രസിൻ്റെ സമീപനമോ ചിന്താഗതികളോ അല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ളത്. അവർക്ക് അവർ മാത്രമെന്നുള്ള ഭാവമാണ്. ഇനിയുള്ള കാലത്ത് ദേശീയ തലത്തിൽ ബി ജെ പിയാണ് തങ്ങളുടെ വർഗശത്രുക്കൾ എന്നുള്ള ചിന്താഗതിയോടുകൂടി അല്ലാതെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ടോ ഈ പറയുന്ന സതീശനും സുധാകരനുമൊക്കെ നേതൃത്വം നൽകുന്ന കേരളത്തിൽ പ്രത്യേകതരം കോൺഗ്രസ്സിന് ഉണ്ടാകുന്നില്ല. കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള വികലമായിട്ടുള്ള മനസ്സുമായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോഴും നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്തിന്? കർണാടക സർക്കാർ ഒന്നടങ്കം, അത് കോൺഗ്രസ് മന്ത്രിസഭയാണ്, കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പങ്കാളികളായി. കോൺഗ്രസ് കൂടി ഭരണത്തിൽ പങ്കാളികളായിട്ടുള്ള തമിഴ്നാട്ടിൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴും ഇവിടെ പുറംതിരിഞ്ഞു നിന്ന് ബെല്ലി ഡാൻസ് കളിക്കുകയാണ് കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർ. അയ്യോ, ഇവിടുത്തെ സർക്കാർ കടത്തിൽപ്പെട്ട് ഉഴലുകയാണല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാൻ ഇവിടെ പിണറായി വിജയനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ട് ഇരുന്നാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന വി ഡി സതീശനും സുധാകരനുമൊക്കെ സത്യത്തിൽ ബി ജെ പിക്ക് വിത്തിട്ട് കൊടുക്കുകയാണ് വീണ്ടും വീണ്ടും കേരളത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് പോരാടി കാലുമടക്കി അടിക്കേണ്ടുന്ന ബി ജെ പിയെ ഇങ്ങനെ താലത്തിലെടുത്തു വെച്ച് സ്വീകരിക്കേണ്ടതുണ്ടോ സതീശനും സുധാകരനുമൊക്കെ?